ഇടമലയാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം തുറന്നു. ഇടമലയാറിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഉടൻ ഭൂതത്താൻകെട്ടിൽ എത്തുന്നുണ്ട്. ഇടമലയാറിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യമില്ലെന്ന് നിലവിൽ അത് നിലനിൽക്കുന്നില്ലെന്നും കെഎസ്ഇബിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നു. പെരിയാറിൽ പരമാവധി 40 സെന്റിമീറ്റർ ജലനിരപ്പ് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പിഎൻബിജു 24നോട് പറഞ്ഞു. ഗവൺമെന്റിന്റെയും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെയും തീരുമാനമനുസരിച്ച് നമ്മളിപ്പോൾ രണ്ട് ഗേറ്റുകൾ, ഗേറ്റ് നമ്പർ 2 ആൻഡ് 3, നാല് ഗേറ്റാണ് മൊത്തം ഉള്ളത്. അതിൽ രണ്ട് ഗേറ്റുകൾ നമ്മൾ തുറന്ന് 50 സെൻറ്റിമീറ്റർ വെച്ച് ഇപ്പോൾ തുറന്ന് ഏകദേശം 80 ഹനമീറ്റർ പെർ സെക്കൻഡ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മാക്സിമം ഞാൻ പറഞ്ഞ 40 സെൻറ്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാ ഗേജിലെയും ലെവൽ വളരെ താഴെയാണ്. താഴോട്ട് കാലടിയായാലും നീലീശ്വരമായാലും ലെവൽ താഴെയാണ്. ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. കെഎസ്ഇബി എഞ്ചിനീയർ പി എൻ ബിജു സംസാരിക്കുകയായിരുന്നു. ഇനി ഭൂതത്താൻ കെട്ടിരുന്ന ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ് അഗൈൻ. ശ്രീജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? തീർച്ചയായും, ഇപ്പോൾ ഭൂതത്താൻ കെട്ടിലേക്ക് വെള്ളം എത്തിത്തുടങ്ങിയിട്ടില്ല. സ്വാഭാവികമായി ഈ വെള്ളം എത്തി വരേണ്ടത് ഇവിടേക്കാണ്. അതായത് ഭൂതത്താൻ കെട്ടിലേക്കാണ് ആദ്യം ഒഴുകിയെത്തേണ്ടത്. ഏതാണ്ട് 8 മണിയോടുകൂടി ഇങ്ങോട്ട് എത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കാര്യമായ രീതിയിൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഇപ്പോൾ നിലവിൽ 50 സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത്, അല്പസമയത്തിനകം തന്നെ ഈ വെള്ളം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.